വലിയ ഓഫർ, വലിയ പെരുന്നാൾ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. കേരളം താലിബാനിസത്തിലേക്കോ എന്ന വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി പട്ടാമ്പിയിൽ നടത്തിയ സെമിനാറിൽ CPM നേതാവും യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറിയുമായ AP അഹമ്മദ് മാസ്റ്റർ പങ്കെടുത്തത് ചർച്ചയാവുന്നു. RSS വേദിയിൽ പങ്കെടുക്കുന്ന വിവാദത്തിൽ CPIയുടെ സാംസ്കാരിക സംഘടനാ സെക്രട്ടറി AP അഹമ്മദ് മാസ്റ്ററും പട്ടാമ്പിയിൽ നടന്ന ഹിന്ദു ഐക്യവേദി പരിപാടിയിലാണ് CPI സാംസ്കാരിക സംഘടനയായ യുവകലാ സാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറിയായ അഹമ്മദ് മാസ്റ്റർ പങ്കെടുത്തത്. സംവാദത്തിന് രാഷ്ട്രീയമില്ലെന്നായിരുന്നു അഹമ്മദ് മാസ്റ്ററുടെ പ്രതികരണം. മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPM നേതാവ് KK ശൈലജ, MLA എന്നിവർ RSS പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. ഇതിനിടെയാണ് CPIയുടെ സാംസ്കാരിക സംഘടനയായ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി AP അഹമ്മദ് മാസ്റ്റർ ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ വിഷയാവതാരകനായി പങ്കെടുത്തത്. പ്രധാന രാഷ്ട്രീയ നേതാക്കൾ മറ്റ് സംഘടനകളുടെ സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. ഇതാണ് സംവാദത്തിനെ പോയിക്കൂടാ, സംവാദമേ പാടില്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേരളം. സംവാദം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ശിവസേനയുടെ വേദിയിൽ ഡോക്ടർ NK മുനീർ പങ്കെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സേവാ സംഘത്തിന്റെ സേവാഭാരതിയുടെ യോഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഡോക്ടർ KD ജലീൽ പങ്കെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് വളരെ വൈരുദ്ധ്യാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഞാൻ തൃക്കാക്കരയിലെ ഇലക്ഷൻ ഒന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഞെട്ടലൂടെ കണ്ടത് ആലപ്പുഴയിലെ ഒരു ഇടതുപക്ഷ MLA CPIM പ്രമുഖനായ നേതാവ് HSalam അവിടുത്തെ PDP യോഗത്തിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്നു. യാതൊരു സങ്കടവുമില്ല. ഞാൻ വല്ലപ്പോഴും ജനം TVയിൽ എനിക്ക് ഇടപെടണമെന്ന് തോന്നുന്ന ചർച്ചകളിൽ എൻ്റെ സുഹൃത്ത് VK സുരേഷ് ബാബു വല്ലപ്പോഴും വിളിച്ചാൽ ഇടപെടാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാണ് ജനം TVയിൽ എന്നാണ് ചോദ്യം. എന്നാൽ Media 1 പോയിരുന്ന് വളരെ ഘോരമായി സംസാരിക്കാൻ ആർക്കും, ഞാൻ പറയും, എവിടെയോ ഒരു 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 സന്തുലിതാവസ്ഥയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുതരം ഇയർ ബാലൻസ് നമ്മുടെ കേരളീയ സമൂഹത്തിന് എവിടെയോ വെച്ച് നഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെ ഉത്തരം പണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ്, കോൺഗ്രസ് കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ്. ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷം അതിനേക്കാൾ ആവേശത്തോടെ വാശിയാണ്, ഞങ്ങളില്ല, ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കുകയാണ് വലിയ തോതിൽ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇത് പുതിയൊരു പ്രതിഭാസമാണ്. അതെന്തുകൊണ്ട് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അതിന് രണ്ട് കാരണങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒന്ന്, ഈ ഭരണകൂട വിരുദ്ധ വികാരമാണ്. കേരളത്തില് കേന്ദ്രത്തിലെ ഭരണകൂടത്തിനെതിരാണ് കേരളത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷം രണ്ട് കൂട്ടരും മത്സരിച്ച് ഞങ്ങൾ BJP വിരുദ്ധരാണ്, RSS വിരുദ്ധരാണെന്ന് സ്ഥാപിക്കുന്ന ഒരു കപടമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഞാൻ പറയുന്നത്, രണ്ടു കൂട്ടർക്ക് എതിർപ്പുള്ള ഒരു കൂട്ടരുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും മത്സരിച്ച് സംവദിക്കട്ടെ ഈ കൂട്ടരോട്. അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷേ ഇതിനകത്ത് വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളം താലിബാനിസത്തിലേക്കോ എന്ന പേരിലാണ് ഹിന്ദു ഐക്യവേദി പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല, കുരുക്ഷേത്ര പ്രകാശൻ ചീഫ് എഡിറ്റർ കാഭ സുരേന്ദ്രൻ അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ സെമിനാറിൽ പങ്കെടുത്തിരുന്നു.